നമസ്കാരം. ഒരു ഗൈനക്കോളജി ഒ പിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ സ്ത്രീകൾ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരാറില്ല. കാരണം യൂട്രസ് പോയല്ലോ, ഇനി എന്ത് ഗൈനക്കോളജി, ഇനി എന്താണ് നമുക്ക് ഇതിൽ നോക്കാനുള്ള, യൂട്രസേ ഇല്ല, ഇനി എന്താണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ ഈ അടുത്ത് ഒരു സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഡോക്ടറെ ആരും യൂട്രസ് എടുത്തു കളഞ്ഞ സ്ത്രീകൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളൊരു സ്ത്രീയാണെന്നേ ആർക്കും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. കാരണം കൃത്യമായിട്ട് മെൻസസ് ഇല്ല, സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട പല ഒരു മുഖത്തിനുള്ള തെളിച്ചമോ അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിനുള്ള ഗ്ലോ ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സെക്ഷ്വലി ഉള്ള താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇപ്പം എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ ഹോർമോൺ എല്ലാം താളം തെറ്റി. ഇപ്പം ഞങ്ങളൊരു സ്ത്രീകളെ അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആരുടെ അടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു ഞങ്ങൾക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുള്ള തോന്നലേ വരുന്നില്ല എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തു ഒരു ലേഡി എന്നെ. അപ്പോൾ എനിക്ക് തോന്നി, ഡോക്ടർ ഒരു വീഡിയോ ചെയ്യൂ ഇതിനെക്കുറിച്ച്. ഡോക്ടർ, ഞങ്ങളെ യൂട്രസ് എടുത്ത് കളഞ്ഞ സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് നമുക്ക് ഭാവിയിൽ പ്രോബ്ലമായിട്ട് ഇനി എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? വലിയ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്രസ് എടുത്ത് കളഞ്ഞത്, ഇനി അതിലും വലിയ എന്തെങ്കിലും വിഷമം ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നമ്മളൊരു ഹിസ്റ്ററെക്ടമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുന്നത്? അത് എമർജൻസി ആയിട്ട് ലൈഫ് സേവിങ് ആയിട്ട് ചെയ്യുന്നതാണ്. ആരും ഒരു താല്പര്യത്തോടെ ഒരു ഡോക്ടറും നിങ്ങളോട് നിങ്ങളുടെ യൂട്രസ് എടുത്ത് കളയൂ എന്നാൽ നിങ്ങൾക്ക് സമാധാനമെന്ന് ഒരു ഡോക്ടറും പറയില്ല. മാക്സിമം പോസിബിലിറ്റി നോക്കും ആ യൂട്രസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കും ഇത് എടുത്ത് കളയേണ്ടി വരും? ഒന്നാമത്തെ റീസൺ ക്യാൻസർ. ക്യാൻസർ വരുവാണെങ്കിൽ അത് സ്പ്രെഡിങ് ആണ്, പ്രത്യേകിച്ച് നിയോപ്ലാസ്റ്റിക് ആയിട്ട് അത് പരക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രം എടുത്ത് കളയുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ വേറെ റീസൺസ് ഉണ്ട്, അതിലൊന്നാണ് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇത്ര ഇൻവേസീവ് ആയ പ്രൊസീജിയറിലേക്ക് പോവാതെ നമുക്ക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണെങ്കിൽ മാക്സിമം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് യൂട്രസ് റിമെയിൻ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും നമ്മൾ നോക്കുക. ഇനി അത് പോസിബിൾ അല്ല, നിങ്ങൾക്ക് ഹെവി ബ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻസസ് വരുന്ന സമയത്ത് അത്രയും അബ്ഡോമിനൽ ക്രാംസ് ആണ്, അത്രയും പെയിൻ ആണ്, സഹിക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ബ്ലഡ് ലോസ് കൊണ്ട് നിങ്ങൾ അനീമിക് ആയി പോവാണ്, 5-6 താഴെയൊക്കെ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ലെവൽ വരികയാണ്, ഇത്തരം കേസിൽ നമുക്ക് മരുന്ന് കൊടുത്ത് നിങ്ങളെ നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത് നിങ്ങളുടെ ലൈഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ അല്ലെങ്കിൽ അഡിനോമയോസിസ് ആണെങ്കിൽ ഇതേ സാഹചര്യം ഒരു ലൈഫ് ത്രെട്ടനിങ് സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹിസ്റ്ററെക്ടമി പറയാറുണ്ട്. ആ ഹിസ്റ്ററെക്ടമി ചെയ്യുന്നതിന് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ടോട്ടൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗർഭപാത്രം സെർവിക്സും അതിനോടൊപ്പം എടുത്തു കളയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസ് മാത്രം, ഗർഭപാത്രം മാത്രം എടുത്തു കളയും, സെർവിക്സ് അവിടെ ഉണ്ടാവും. ഇനി ചില ആൾക്കാരിൽ രണ്ട് അണ്ഡാശയങ്ങൾ എടുത്തു കളയാറുണ്ട്, അത് ബൈലാറ്ററൽ ഉഫോറെക്ടമി, ബൈലാറ്ററലായിട്ട് രണ്ടും കൂടെ എടുത്തു കളയാറുണ്ട്. അപ്പം എന്താണ് സഡൻ ചേഞ്ച് ആഫ്റ്റർ റിമൂവൽ? ഈ ഒരു ഹിസ്റ്ററെക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഈ സർജറി കഴിഞ്ഞ് ഒന്നര മാസം അതായത് 6 കംപ്ലീറ്റ് റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. എത്ര കാലം റെസ്റ്റ് ചെയ്യണം ഡോക്ടർ എന്ന് ചോദിക്കാറുണ്ട്. 6 1/2 മാസം കൃത്യമായിട്ടുള്ള ബെഡ് റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു സാധനങ്ങളും ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ പാടില്ല, അങ്ങനത്തെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് മെനപ്പോസ് അല്ലെങ്കിൽ മെൻസസ് നിന്നു, അപ്പം യൂട്രസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെൻസസ് സ്റ്റോപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഓവറി അല്ലെങ്കിൽ അണ്ടാശയം റിമെയിൻ ചെയ്ത കേസിലാണെങ്കിൽ, അത് അവിടെ പ്രിസേർവ് ചെയ്ത കേസിലാണെങ്കിൽ എല്ലാ മാസവും അണ്ടാശയങ്ങളിൽ നിന്ന് അണ്ഡം പുറത്തു വരികയും, പക്ഷേ അണ്ഡം നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റി അങ്ങ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ അത് പുറത്തേക്ക് വരുമോ ബ്ലീഡിങ് ആവുമൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊക്കെയുള്ള ഹിസ്റ്ററെക്ടമി കഴിഞ്ഞ ഒരാളിൽ ഇങ്ങനെ ബ്ലീഡിങ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ് എടുക്കാൻ പോകണം, അങ്ങനെ ബ്ലീഡിങ് സ്വതവേ കാണാറില്ല. ഇനി അപ്പൊ ഇത്തരം ചിട്ടകൾ ഇതിന് ശേഷം ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് ആക്റ്റീവായിട്ട് ഏർപ്പെടാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 6 കഴിഞ്ഞാൽ വേറെ പഴുപ്പോ ഇൻഫെക്ഷനോ ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ ഇന്റർകോഴ്സിൽ പഴയ പോലെ നിങ്ങൾക്ക് ഏർപ്പെടാം. ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഡോക്ടർ? എന്തൊക്കെയാണ് ഈ യൂട്രസ് ഇല്ലാഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, ഡിപ്രഷനിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. മാനസികമായിട്ട് അവർക്ക് ആ ഒരു അവയവം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും അവർ കരുതലോടെ കണ്ടുപോകുന്നിരുന്ന അവയവം ശരീരത്തിൽ നിന്ന് പോയതിൻ്റെ ഒരു ടെൻഷൻ അവർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കാരണം ഇതിൽ ബാധകമാണ്. അപ്പം അതുമൂലം ഡിപ്രഷൻ ആവുന്നവരുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ആവുന്നവരൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഒരു കാരണം കേസ് എന്ന് പറയുന്നത്, ഇത്തരം ഹിസ്റ്ററെക്ടമി കഴിഞ്ഞ ആൾക്കാരിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത കാണാറുണ്ട്.
കാണാറുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡയറ്റ് വളരെ ചിട്ടയിൽ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, വയറിൽ ഗ്യാസ് വരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഗർഭപാത്രം എടുത്തു കഴിയുമ്പോൾ മറ്റ് അവയവങ്ങൾ അവിടെ ചെറിയൊരു ഹോളോ നെസ് വരും, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ള അവയവങ്ങളൊന്ന് ഒന്ന് ലൂസായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വയറ് ഇത്തിരി ചാടി തോന്നാം, പെട്ടെന്ന് വണ്ണം വെച്ചതായിട്ട് തോന്നാം, അതുപോലെ വയറിൽ ഒരുപാട് ഗ്യാസ് റിമെയിൻ ചെയ്യുന്ന പോലെ തോന്നാം. ഇതൊക്കെ ഗർഭപാത്രം എടുത്തു കഴിഞ്ഞ സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്, വയറിൽ ഗ്യാസ് കിട്ടുന്നതൊക്കെ. അതുകൂടാതെ തന്നെ വളരെയധികം ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട്, ലൂബ്രിക്കേഷൻ പോലെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പാൻറ്റീസ് നനയുന്ന രീതിയിൽ ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതിന് സ്മെല്ലുണ്ട് ഡോക്ടറെ എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ യൂട്രസ് എടുത്ത് കളഞ്ഞവർക്ക് ഉണ്ടാവുന്ന മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഹാർട്ട് ഡിസീസും ഒബീസിറ്റി അഥവാ അമിതമായിട്ട് വണ്ണം വെക്കുന്നതും കൊളസ്ട്രോൾ വരുന്നതും ബ്ലഡ് പ്രഷർ കൂടുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാവുന്ന വലിയ രോഗങ്ങളാണ്. അപ്പം അതിനെ മുൻകണ്ടുകൊണ്ടുള്ള ഡയറ്റ് നിങ്ങൾ എപ്പോഴും കരുതി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വേണം. അതിൻ്റെ പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടായിട്ടുള്ള ഗ്യാസ് ട്രബിളും അല്ലെങ്കിൽ വെള്ളപ്പോക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബന്ധപ്പെടുമ്പോൾ ഒരു തരം സ്മെല്ല് വരുന്നു, അത് ഈ ഹിസ്റ്ററെക്ടമി കഴിഞ്ഞതിന് ശേഷമാണ്, ഗർഭപാത്രം എടുത്തു കളഞ്ഞതിന് ശേഷമാണെന്ന് പറയുന്നവരും കുറവല്ല. അപ്പം ഇത്തരം കേസുകളൊക്കെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ചെറിയ ചെറിയ ചികിത്സകളിലൂടെ നമുക്കിത് മാറ്റാനും സാധിക്കും. നിങ്ങൾ ഒന്നര മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്ന ആളാണെങ്കിൽ അത് റെസ്യൂം ചെയ്യാം. ഒരു പ്രോബ്ലമില്ല, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ഏർപ്പെടാം, പഴയ പോലെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം. ലൈഫ് എന്ന ആ ഒരു വിഷയം നിങ്ങൾ പിന്നീട് മറക്കുക. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി, ഇത് എടുത്തു കളഞ്ഞു, ആ ഒരു ചിന്തയിൽ നടക്കാതെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പഴയ പോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളില്ല എന്നും നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. നന്ദി. ഞാൻ ഡോക്ടർ ജോബിത, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.